നമസ്കാരം. ഫയൽ കത്തിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അന്ന് വൈകുന്നേരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ നിഷ്പ്രഭനായി പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിഞ്ഞത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിന്റെ കേരളത്തിലെയും ഇന്ത്യയിലെയും അവസ്ഥ നമുക്കറിയാം. എന്തൊക്കെയായാലും അടുത്ത മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തിരിക്കുന്ന രമേശ് ചെന്നിത്തല ഈ രീതിയിലൊന്നും അല്ലായിരുന്നു പ്രതികരിക്കേണ്ടത്. ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് 2016 മുതൽ പൊതുജനം ചോദിക്കുന്നതാണ്. അത് വീണ്ടും ഇതാ പ്രതിപക്ഷം ഇവിടെ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതികരണം, ശക്തമായ പ്രസ്താവനകൾ, ശക്തമായ സമരപരിപാടികൾ ഒക്കെ ആസൂത്രണം ചെയ്യാമായിരുന്നു. ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് അതാണ്. ഇത് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ വാഹനങ്ങൾക്ക് കല്ലെറിയാനും അതുപോലെ തന്നെ അടികൂടാനും സമരം നടത്താനും ഒന്നും പറ്റില്ല, ഞങ്ങളെല്ലാം സമാധാനപരമായി പ്രതികരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് സമാധാനപരമായി പ്രതികരിക്കുന്നത്? തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തുള്ള KPCC ഓഫീസിലിരുന്നും അതുപോലെ വിവിധ ജില്ലാ DCC ഓഫീസുകളിൽ ഇരുന്നും രഘുപതി രാഘവ രാജാറാം പാടിക്കൊണ്ടാണോ പ്രതികരിക്കുന്നത്? പ്രതികരിക്കേണ്ടത് അങ്ങനെയല്ല. പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ടതിന് പ്രതികരിക്കുക തന്നെ വേണം. അത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം. അത് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികളും കോൺഗ്രസ് നേതാക്കളും ഒന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു പ്രതിപക്ഷം എങ്ങനെയായിരിക്കണം? ഒരു വിഷയമുണ്ടായിക്കഴിയുമ്പോൾ ഒരു പ്രതിപക്ഷം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികരിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത്, സർക്കാരിനെതിരായിക്കോട്ടെ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇനിയും കോൺഗ്രസും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ രീതിയിൽ ഒരു ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിലും അല്ലെങ്കിൽ UDFകാർക്കിടയിൽ പോലും നിഷ്പ്രഭനായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും കണ്ടാൽ. സ്പ്രിംഗ്ലർ വിഷയത്തിൽ അദ്ദേഹമാണ് ആദ്യം ഈ ആരോപണം ഉന്നയിച്ചത്, പക്ഷേ അത് വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ബെബ്കോ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, നിരവധി അനവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും നിയമസഭയിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ബഹളം കൂട്ടുകയും ചെയ്യുന്നതിന് പകരം ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടുണ്ടോ എന്ന സംശയം പലരും ചോദിക്കുന്നുണ്ട്. അത് കോൺഗ്രസും ചെന്നിത്തലയും ഒക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. ഒരു പ്രതിപക്ഷ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഒരു ഭരണഘടനാ പദവിയാണ്, അതുപോലെ തന്നെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള പദവിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി അതിൻ്റെ നിയമ നടപടികൾക്ക് ആവശ്യപ്പെടാം. അദ്ദേഹത്തിന് കൃത്യമായി ഗവർണറെ കാണാം. അദ്ദേഹം ഗവർണറെ കണ്ട് കാര്യങ്ങൾ ഉന്നയിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ ഞാൻ ഗവർണറെ കാണും അല്ലെങ്കിൽ കണ്ടു അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതികരണത്തിന് ശക്തി പോരാ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അഹിംസയൊക്കെ കാറ്റിൽ പറത്തി അടികൂടലും ബഹളം കൂട്ടലും അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കലും മാത്രമല്ല പ്രതികരണം. പ്രതികരണത്തിന് വളരെ ശക്തമായ ഒരു രീതിയുണ്ട് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഇവിടുത്തെ പ്രതിപക്ഷവും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരുന്നു. കാരണം ഇനി വരുംകാലങ്ങളിലെങ്കിലും അങ്ങ് പ്രതിപക്ഷ നേതാവുകയാണെങ്കിൽ അതോ ഇനിയിപ്പം CPMന്റെ രീതികളെയും കാര്യങ്ങളെയും കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിനും ഭയമാണോ? അല്ലെങ്കിൽ പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഈ അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തും കേൾക്കുന്നതാണ്. ഇവിടെ പല വിഷയങ്ങളിൽ, അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വലിയ സമരമൊക്കെ ആഹ്വാനം ചെയ്ത് CPM, അപ്പോൾ ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ചേർന്ന് അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി എന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടു. നമുക്കറിയില്ല എന്തൊക്കെയായാലും അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയമല്ല വേണ്ടത്, ജനപിന്തുണയോടെയുള്ള ജനപക്ഷ രാഷ്ട്രീയമാണ് വേണ്ടത്. അതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അവർക്കിപ്പോൾ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും അവരുടെ ദേശീയ നേതൃത്വം അവരുടെ പാർട്ടിയുടെ അവസ്ഥ ഒക്കെ കണക്കാക്കി അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും ഇതൊക്കെ ചിന്തിക്കാൻ. കാരണം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വേറെ പ്രശ്നങ്ങൾ നോക്കാൻ, സർക്കാരിൻ്റെ പ്രശ്നങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ നോക്കാൻ നേരമില്ലായിരിക്കാം. എന്നാലും ഒരുപാട് നേതാക്കൾ, ഇപ്പോൾ കോവിഡായിരിക്കാം, എന്നാലും ഒരുപാട് നേതാക്കൾ ഇപ്പോൾ ലൈം ലൈറ്റിലെ അവരെയൊന്നും കാണുന്നില്ല. വലിയ പ്രതികരണവുമായി എത്തുന്ന ഒരുപാട് പേരുണ്ട്, അവരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ജോലി മറക്കരുത്. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയൂ. ഇനി ഇലക്ഷൻ വരികയാണ്, നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിച്ചാൽ പോരാ, പ്രതികരണത്തിന് ശക്തി പോരാ. രമേശ് ചെന്നിത്തല നിഷ്പ്രഭനായിപ്പോയോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നും സാധിക്കാതെ ആയോ എന്ന് പലരും ചോദിച്ചാൽ നിങ്ങൾ തന്നെയല്ലേ മറുപടി പറയേണ്ടത്? പോരാ, പ്രതിപക്ഷം പോരാ കേരളത്തിലെ, ഇനിയും പോരാ. പലതും ചെയ്യാനുണ്ട്, പലതും നിങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല, ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുറച്ചുകൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരു പ്രതിപക്ഷമുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ BJP ആണോ പ്രതിപക്ഷം എന്ന് പോലും തോന്നിപ്പോകുന്നു. അതാണ് അവസ്ഥ. എന്തായാലും പ്രതിപക്ഷം കുറച്ചുകൂടി ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു, തീർച്ചയായും വേണം. ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ പ്രതിപക്ഷമായി, പ്രതികരണശേഷിയുള്ള ഒരു പ്രതിപക്ഷമായി നിങ്ങളെ ജനങ്ങൾ കാണൂ. രമേശ് ചെന്നിത്തല പ്രത്യേകിച്ചും ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തുമേ ന്യൂസ്.